2000 rupees. അതായത് 2000 രൂപയുടെ താഴെയുള്ള 5 neck bandsന്റെ കവറാണിത്. ഇതിൻ്റെ അത് നെക്ക് ബാൻഡ്സ് ഒന്നുമില്ല, അത് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ നെക്ക് ബാൻഡ്സ് ഇത് കവർ മാത്രമാണ് ഫോർ ഷോ. എനിവേ, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ആയിരുന്നു. നിങ്ങൾക്ക് ഈ ചാനലിൽ, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ടു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ആണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോമിൽ എഴുതി അറിയിക്കായിരുന്നു. സോ ഏറ്റവും അധികം റിക്വസ്റ്റ് വന്നിരിക്കുന്നത് നെക്ക് ബാൻഡ്സിന് വേണ്ടിയുള്ള വീഡിയോ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻസിലും ഞാൻ ആ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല കേട്ടോ, ഞാൻ ഇതെല്ലാം പൈസ കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടൊരു സംഭവം ചെയ്യാൻ പറ്റും, അതാണ് സബ്സ്ക്രൈബ്. താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണിത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ജെ ബി എല്ലിൻ്റെ എൻഡ്യൂറൻസ് റൺ ബി ടി നെക്ക് ബാൻഡ്. നെക്ക് ബാൻഡ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇതിൽ ബേസിക്കലി നെക്ക് ബാൻഡ് ഇല്ല, ആ ഒരു ബാൻഡ് വരില്ല, സംഭവം ഇതിലില്ല. ഇതിൽ ഫുള്ള് വയർസും പിന്നെ നമ്മുടെ ഇയർബഡ്സും പിന്നെ ബട്ടൺസൊക്കെയാണ് ഉള്ളത്. ജെ ബി എല്ലിൻ്റെ എൻഡ്യൂറൻസ് എന്ന പേരുള്ള ഒരു വയർഡ് ഇയർഫോൺസ് ഉണ്ട്, അതിൻ്റെ ഒരു ബ്ലൂടൂത്ത് വെർഷനാണിത്. ഓക്കെ, അതിൻ്റെ പ്രൈസ് 999 ആണ്, ഇതിൻ്റെ പ്രൈസ് 1999 ആണ്. സോ ഏകദേശം 1000 രൂപ കൂടുതലാണ്, മോർ ദാൻ 2 times. ഇതിൻ്റെ ഫിറ്റും കംഫേർട്ടും നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. അങ്ങനെ ഭയങ്കരമായ കംഫേർട്ടും ഇല്ല എന്ന ഡിസ്കംഫേർട്ടും ഇല്ല, ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം നല്ല ഫിറ്റും കംഫേർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ എൻഡ്യൂറൻസ് ഉണ്ടല്ലോ പേരിൽ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് സ്പോർട്സ് ഓറിയൻറ്റഡ്, അതായത് ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ റണ്ണിങ് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഒരു വയർലെസ് ഇയർഫോൺ സെറ്റപ്പാണ് ഈ ജെ ബി എല്ലിൻ്റെ എൻഡ്യൂറൻസ്. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെവിൻ്റെ ബാക്കിലൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടാം. ബേസിക്കലി വർക്കൗട്ടിന് വേണ്ടിയുള്ള സംഭവമാണ്. 80% വോളൂമിൽ 5.5 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ 2000 rupees പ്രൈസ് പോയിൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. സ്പെഷ്യലി ഇന്നത്തെ 5 നെക്ക് ബാൻഡ്സിൽ ഏറ്റവും കുറഞ്ഞ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു നെക്ക് ബാൻഡാണ് ഈ ജെ ബി എല്ലിൻ്റെ ഈ നെക്ക് ബാൻഡ്. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മൈക്രോ യു എസ് ബി സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1999 പ്രൈസ് റേഞ്ചിൽ ടൈപ്പ് സി മസ്റ്റാണ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 8mm ഡ്രൈവറാണ് വരുന്നത്. ഹാൻഡ്സ് ഫ്രീ കോളിംഗ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആ സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. നോ ഇഷ്യൂസ്, പ്ലേ പോസ് നെക്സ്റ്റ് വോളിയൂം കൺട്രോൾ, അതിൻ്റെ ബട്ടൺസൊക്കെ ഇവിടെ വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ, ആ സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇതിലുള്ള ഇയർബഡ്സ് ഇത് ഇങ്ങനെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ആവും, പക്ഷേ അത്രയും സ്ട്രോങ് അല്ല. അതിനോടൊപ്പം തന്നെ ഓൺ ഓഫ് സംഭവമില്ല. സോ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിൽ ചില നെക്ക് ബാൻഡ്സിൽ ഓൺ ഓഫ് സെറ്റപ്പ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇതിൽ ആ ഒരു ഓട്ടോ ഓൺ ഓഫിൻ്റെ ഫീച്ചർ വരുന്നില്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അത് കൊടുക്കേണ്ടതായിരുന്നു. നമ്മൾ ഈ നെക്ക് ബാൻഡ് ഇങ്ങനെ കറക്കി ഇടുമ്പോൾ ഈ രണ്ട് ബ്ലോക്ക് കണ്ടു. ആ ബ്ലോക്ക് നമ്മൾ ഓടുമ്പോൾ ഇവിടെ ഇങ്ങനെ മുട്ടും, ഇവിടെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പം ചിലർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ആ ഒരു സംഭവമുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 4.0 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് പഴയ ബ്ലൂടൂത്ത് വെർഷനാണ്. പക്ഷേ IPX5 റേറ്റിംഗ് വരുന്നുണ്ട്. സോ സ്വെറ്റും വാട്ടർ സ്പ്രേ റെസിസ്റ്റൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ഇതിൻ്റെ മെയിൻ സംഭവം തന്നെ അതാണ്, അതായത് സ്പോർട്സിന് വേണ്ടിയുള്ള ഒരു വയർലെസ് ഇയർഫോൺസ് എന്ന് വിളിക്കാൻ പറ്റും. ബേസ് ഒക്കെ കണ്ടമാനം സപ്രസ് ചെയ്ത് വെച്ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നി. മിഡ് അല്ലെങ്കിൽ വോക്കൽസ് ഓക്കെ ആണ്, ഡീസൻ്റ് ആണ്, ഹൈയും ഇറ്റ്സ് ഫൈൻ. പക്ഷേ ബേസ് കണ്ടമാനം സപ്രസ്ഡ് ആണ്. സോ ആ ഒരു കംപ്ലീറ്റ് സൗണ്ട് എഫക്റ്റ് കിട്ടത്തില്ല. സ്പെഷ്യലി ഈ 1.999 പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സൗണ്ട് ആവറേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ജെ ബി എല്ലിൻ്റെ തന്നെ വേണമെങ്കിൽ നോക്കാം, പ്ലസ് വർക്കൗട്ടിന് വേണ്ടി ഇങ്ങനെ കറക്കിടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. സ്പെഷ്യലി ഇതിൻ്റെ പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ്. ഇതിൻ്റെ വയർഡ് കിട്ടുന്നുണ്ട് 999 ഇതിൻ്റെ പ്രൈസ്, വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. നെക്സ്റ്റ് ആണ് ബോട്ടിൻ്റെ ബോട്ട് റോക്കേഴ്സ് 255 Pro Plus. ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്, പ്രോപ്പർ നെക്ക് ബാൻഡ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ എന്താ നെക്കിൻ്റെ ബാൻഡൊക്കെ വരുന്നുണ്ട്. സോ നമുക്കിങ്ങനെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. സോ ബേസിക്കലി ഇത് നെക്ക് ബാൻഡാണ്, പ്രോപ്പർ നെക്ക് ബാൻഡാണ്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ അത്ര ഇമ്പ്രസ്ഡ് അല്ല. അതിനോടൊപ്പം ഇതിൻ്റെ പ്രൈസ് ലേശം കുറവാണ്, 1499 ആണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. സോ ആ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ലിസ്റ്റിൽ ഇതിനേക്കാളും ബെറ്റർ ബിൽഡുള്ള നെക്ക് ബാൻഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബിൽഡ് ഇറ്റ്സ് ഓക്കെ, ഡീസൻറ്റ് ബിൽഡാണ്. ലേശം ചെറിയ രീതിയിലുള്ള ചീപ്പ് പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഫീല് കിട്ടും. ഇതിലുള്ള നെക്ക് ബാൻഡ് റബ്ബർ സിലിക്കോൺ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് ചുരുട്ടി ഇങ്ങനെ പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റും. സോ അത്യാവശ്യം ഫ്ലെക്സിബിളാണ്, അതൊരു പോസിറ്റീവ് പോയിൻ്റ് തന്നെയാണ്. ഈ നെക്ക് ബാൻഡിൻ്റെ കംഫർട്ട് ആൻഡ് ഫിറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിളാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ നെക്ക് ബാൻഡ് കുറച്ചും കൂടി സ്മൂത്ത് ആവാമായിരുന്നു, ആ ഒരു ടെക്സ്ചർ അത്രയും സ്മൂത്ത് അല്ല, സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതിൽ ഫ്ലെക്സിബിൾ ഇയർ ഗൈഡ്സ് വരുന്നുണ്ട്, അതായത് ഹുക്ക് പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇത് റിമൂവബിൾ ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഒരുപാട് നേരത്തേക്ക് ഇട്ട് വെച്ചാൽ ചിലപ്പം ഇയർ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എനിക്ക് അങ്ങനെയാണ് ഫീലായത്. സോ ഇറ്റ്സ് ഓക്കെ, സ്റ്റിൽ ഡീസൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 1.499 ആണ്.
1.499 price. So price point vechu nokkaanengil it's okay. Fit and comfort is decent. This neckband inde ethom highlighting feature is battery backup. 40 hours inde battery backup kittunnundu. This list il ethom adhigam battery backup ulla oru neckband aanu ee neckband. Type C charging port aanu varunathu. അതിനോടൊപ്പം തന്നെ ASAP ചാർജിങ് അതായത് ഇവരുടെ ഒരു ഫാസ്റ്റ് ചാർജിങ് സംഭവമാണ് അതിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് സോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ വെറും 10 മിനിറ്റിൻ്റെ ചാർജിങ് ടൈം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 10 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട് സോ തീർച്ചയായിട്ടും അത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ഒരു നെക്ക് ബാൻഡാണ് ഈ ഒരു നെക്ക് ബാൻഡ് 10 mm ഡ്രൈവർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാൻഡ്സ് ഫ്രീ കോളിംഗ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വോളിയൂം കൺട്രോൾ പ്ലേ പോസ് നെക്സ്റ്റ് പ്രീവിയസ് അതൊക്കെ ഇവിടെയും വരുന്നുണ്ട് നോ ഇഷ്യൂസ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും വരുന്നില്ല വേറെ ബട്ടൺ കൺട്രോൾ എല്ലാം വരുന്നുണ്ട് ആ മാഗ്നറ്റിക് ലോക്ക് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെയും ആ ഒരു ഓൺ ഓഫിൻ്റെ ഫീച്ചർ വരുന്നില്ല കേട്ടോ ലോക്ക് ഉണ്ട് പക്ഷേ ഇത് വെച്ച് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റില്ല ടൈപ്പ് സി ചാർജിങ് പോർട്ട് ബ്ലൂടൂത്ത് 5.0 IPX7 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് സോ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല ഓഡിയോ ക്വാളിറ്റി ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ബേസ് കണ്ടമാനമുണ്ട് ബേസ് അത്യാവശ്യമുണ്ട് ബേസൊക്കെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രബിളും ഹൈനും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ബേസ് ആയിരിക്കും ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് ട്രബിളും ഹൈയും കുറച്ചും കൂടി സപ്രസ്ഡ് ആയിരിക്കും ഇൻസ്ട്രുമെൻ്റ് സെപ്പറേഷൻ വളരെ വീക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പാട്ടിൽ കുറേ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ അറിയാൻ പറ്റില്ല എല്ലാം കുഴഞ്ഞ ഇങ്ങനെ അവീര പോലെയാണ് വരുന്നത് സോ ആവറേജ് ഓഡിയോ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം അതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് സോ നിങ്ങൾ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു നെക്ക് ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു നെക്ക് ബാൻഡാണ് ഈ ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് ഇന്നത്തെ പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോണി എന്ന ബ്രാൻഡാണ് ഓക്കെ സോ ഇത് സോണിയുടെ ഒരു നെക്ക് ബാൻഡിൻ്റെ കവറിൽ നിന്ന് കിട്ടിയ ഒരു പേപ്പറാണ് എന്തിനാണ് ഇത്രയും വലിയ ഡോക്യുമെൻറ്റേഷനൊക്കെ മനസ്സിലാവുന്നില്ല എനിവേ വെറുതെ പേപ്പറൊക്കെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അത് കടലാസ് കൊടുത്താൽ പോലെ ഇതൊന്നും ആരും വായിക്കാൻ പോലും പോകുന്നത് ഇതാണ് സോണി എന്ന ബ്രാൻഡിൻ്റെ WIC200 ഓക്കെ പിന്നെ ഒരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് അറിയിപ്പ് കോൾ ക്വാളിറ്റി ഒരുപാട് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് കോൾ ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഈ 5 നെക്ക് ബാൻഡിൻ്റെ കോൾ ക്വാളിറ്റി അതായത് കോൾ റെക്കോർഡിംഗ് 1x1 കേൾപ്പിച്ചതരാം ആ 5 റെക്കോർഡിംഗ് കേട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ബെസ്റ്റ് കോൾ ക്വാളിറ്റി ഉള്ള നെക്ക് ബാൻഡ് ഓക്കെ സോ ഇതാണ് സോണിയുടെ WIC200 ഇതും ഒരു നെക്ക് ബാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ 50% നെക്ക് ബാൻഡ് ആണെന്ന് പറയാൻ പറ്റും ഒരു ഫ്ലാറ്റ് കേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് വെറും വയറല്ല ഫ്ലാറ്റ് കേബിൾ ആണ് പക്ഷേ ഇതുപോലത്തെ നെക്ക് ബാൻഡ് സെറ്റപ്പ് അല്ല ഫ്ലാറ്റ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ് അതായത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ആക്കിയിട്ട് നമുക്കത് ആ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റും ഓവറോൾ ബിൽഡ് ഡീസൻ്റ് ആണ് ഓക്കെ ആണ് പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ വൈറസ് കനം കുറഞ്ഞ വൈറസാണ് ഓക്കെ സോ കുറച്ചും കൂടി സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നേക്കാം ഓക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ നോർമലി സോണി പ്രൊഡക്ട്സൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഈ നെക്ക് ബാൻഡ് അല്ലെങ്കിൽ വയർലെസ് ഇയർഫോൺസിൻ്റെ പ്രൈസ് 1599 ആണ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ലിസ്റ്റിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയൊരു സംഭവമായിരിക്കും ഈ ഒരു സോണിയുടെ ഈ ഒരു വയർലെസ് ഇയർഫോൺസ് അല്ലെങ്കിൽ നെക്ക് ബാൻഡ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംഫർട്ട് ഫാക്ടറാണ് സ്പെഷ്യലി ഈ ഒരു സിലിക്കോൺ ടിപ്പ് ഉണ്ടല്ലോ നല്ല സ്മൂത്ത് നല്ല ഹൈ ക്വാളിറ്റി സിലിക്കോൺ ടിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ഫീലാണ് കിട്ടുന്നത് അത് പറഞ്ഞേ പറ്റും ഏകദേശം 12 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് അതായത് പ്ലേ ബാക്ക് ബാറ്ററി ബാക്കപ്പ് ഞാനിവിടെ പറയുന്ന ബാറ്ററി ബാക്കപ്പ് എല്ലാം പ്ലേ ബാക്കാണ് കേട്ടോ വെറുതെ വെച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ബാക്കപ്പ് അല്ല പ്ലേ ബാക്ക് ബാറ്ററി ബാക്കപ്പാണ് ഞാൻ പറയുന്നത് അത് ഏകദേശം 12 മണിക്കൂർ കിട്ടുന്നുണ്ട് USB ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് അങ്ങനെ സ്പീഡ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 1 മണിക്കൂർ കേൾക്കാൻ പറ്റും ഈ ലിസ്റ്റിലുള്ള മറ്റ് നെക്ക് ബാൻഡ്സിനൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒന്നും വരുന്നില്ല 9 mm ഡ്രൈവറാണ് വരുന്നത് പിന്നെ ഹാൻഡ്സ് ഫ്രീ കോളിംഗ് ഗൂഗിൾ അസിസ്റ്റൻറ്റും വോളിയൂം റോക്കർ എല്ലാം ഇവിടെ വരുന്നുണ്ട് ഓക്കെ പ്ലേ പോസ് പ്രീവിയസ് അപ്പ് ഡൗൺ എല്ലാം ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല ആ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് പക്ഷേ ഇവിടെയും ആ ഒരു ഓൺ ഓഫിൻ്റെ ഫീച്ചർ വരുന്നില്ല മാഗ്നറ്റിക് സംഭവം ഉണ്ട് പക്ഷേ ആ ഒരു ഓട്ടോ ഓൺ ഓഫിൻ്റെ ഫീച്ചർ ഇതിലും വരുന്നില്ല ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ IP റേറ്റിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ സോ IP റേറ്റിംഗ് വരുന്നില്ല ഈ ഒരു സോണിയുടെ ഈ ഒരു വയർലെസ് ഇയർഫോൺസിൻ്റെ ബെസ്റ്റ് ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഒരു കംപ്ലീറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത് അതായത് ബേസ് ഉണ്ട് മിഡ് ഉണ്ട് ട്രബിൾ ഉണ്ട് ബേസ് അങ്ങനെ ബേസ് അത്യാവശ്യമുണ്ട് ചെറിയ രീതിയിൽ ബൂസ്റ്റഡ് ആണെങ്കിലും ആ ഒരു കുത്തൽ നമുക്ക് കിട്ടത്തില്ല ചിലർക്ക് ആ കുത്തൽ ഇഷ്ടമാണ് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല സോ എനിക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ബേസാണ് ഇഷ്ടം ഇവിടെ കുറച്ചും കൂടി സ്മൂത്ത് ബേസിങ് സോ നല്ല രീതിയിലുള്ള ഒരു ട്യൂണിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻ്റ് സെപ്പറേഷൻ ഡീസൻ്റ് ആണ് പക്ഷേ വോക്കൽസ് അങ്ങനെ തള്ളി നിൽക്കുന്നില്ല ചിലർക്ക് വോക്കൽസ് കേൾക്കാനാണ് ഇഷ്ടം സോ ഇവിടെ അങ്ങനെ വോക്കൽസ് തള്ളി നിൽക്കുന്നില്ല ഒരു ഓവറോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട് സോണിയുടെ ഈ നെക്ക് ബാൻഡിൻ്റെ പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് 1600 രൂപയുടെ പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ
one of the best sound quality neckband. Next is Xiaomi Mi Neckband Bluetooth Earphones Pro. This is not a Xiaomi, it's not a Russia. Proper neckband. It's a nice neckband. It's a silicone rubber neckband. It's flexible. It's flexible, but it's flexible. It's okay. Let's see here. It's a proper neckband. It's a wire. The thickness is going. If you compare it to the thickness, the price range is a little quality of wire. Still, it's okay. It's fine. It's $1,000. Discomfort on the feel of it. Irrevada Manikuran battery backup kitum in the Xiaomi Varayananda. So decent battery backup on a shade fast charging and support illa in the owner. Other one of the micro USB slot on a coded Xiaomi and the brand side in the Type C charging port to Pradeshik and the shape but a micro USB port on a coded together. A disappointment on Idil Pathemam and a driver Varananda. Other one of the active noise cancellation in the Xiaomi Varayananda. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഓക്കേ ആണ് ഇറ്റ്സ് ഓക്കേ ഡീസന്റ് അങ്ങനെ അത് ഇതിൽ ആക്റ്റീവ് നോയിസ് കാൻസലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല അതൊരു ഫീച്ചർ ആയിട്ട് എക്സ്ട്രാ ബോണസ് ഫീച്ചർ ആയിട്ട് കരുതിയാൽ മതി അങ്ങനെ ഭയങ്കരമായ അതൊന്നും ഇല്ല വൺ ക്ലിക്ക് നോയിസ് കാൻസലേഷൻ ഫീച്ചർ ആണ് കൊടുത്തിരിക്കുന്നത് സോ അതിനു വേണ്ടിയുള്ള പ്രത്യേകം ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്താൽ നോയിസ് കാൻസലേഷൻ ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ് ആവും IPX5 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലും മാഗ്നറ്റിക് ലോക്ക് വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഓൺ ഓഫിന്റെ ഫീച്ചർ ഇതിൽ വരുന്നില്ല ഓക്കെ മാഗ്നറ്റിക് ലോക്ക് ഉണ്ട് പക്ഷേ ഓൺ ഓഫ് ആവുന്നില്ല ലോ ലേറ്റൻസി മോഡ് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നോർമലി വയർലെസ് ഇയർഫോൺസിൽ ആ ഒരു ഓഡിയോ വീഡിയോ സിംഗിൻ്റെ ഇഷ്യൂ വരാറുണ്ട് ആ ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടി ഒരു സംഭവമാണ് ലോ ലേറ്റൻസി മോഡ് അതിനുള്ള ഫീച്ചർ വരുന്നുണ്ട് ഈവൻ ഗെയിമിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ വയർലെസ് നെക്ക് ബാൻഡ്സ് വയർലെസ് ഇയർഫോൺസ് സജസ്റ്റ് ചെയ്യില്ല നിങ്ങളൊരു പ്രോ ഗെയിമർ അതായത് ഗെയിമർ ഭയങ്കരമായിട്ട് ഗെയിമിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വയർഡ് ഇയർഫോൺസും വയർ ഹെഡ്ഫോൺസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ അതുകൊണ്ട് ആ ലോ ലേറ്റൻസി മോഡ് നോക്കി ഗെയിമിങ്ങിന് വേണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല ബ്ലൂടൂത്ത് 5.0 ഹാൻഡ്സ് ഫ്രീ കോളിംഗ് വോളിയൂം കൺട്രോൾ പ്രീവിയസ് നെക്സ്റ്റ് ബട്ടൺ കൺട്രോൾ എല്ലാം ഇതിൽ വരുന്നുണ്ട് ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല വോയിസ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇതുവഴി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും സോ നോർമൽ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിൽ നിന്ന് വരുന്ന ബേസ് ഉണ്ടല്ലോ അത് അത്യാവശ്യം ബൂസ്റ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ബേസ് ബൂസ്റ്റഡ് സൗണ്ട് ആണ് ഇതിൽ വരുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ബേസ് തമ്പിങ് ബേസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നോക്കാവുന്ന ഒരു നെക്ക് ബാൻഡ് ആണ് ഈ നെക്ക് ബാൻഡിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നോർമലി നെക്ക് ബാൻഡ്സിൽ കിട്ടാത്ത ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഡീസൻറ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് പിന്നെ സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ് ബേസ് ഉള്ള സൗണ്ടൊക്കെയാണ് വരുന്നത് പക്ഷേ ആ മൈക്രോ USB ഒക്കെ എടുത്ത് മാറ്റി ടൈപ്പ് സി ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതും പ്രോ മോഡലാണ് ഇത് മീ നെക്ക് ബാൻഡ് പ്രോ ആണ് സോ തീർച്ചയായിട്ടും ടൈപ്പ് സി ഇടേണ്ടതായിരുന്നു അതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും വരുന്നില്ല സോ 1800 രൂപയുടെ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അത്രയും മെയിൻ അല്ല പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു നെക്ക് ബാൻഡാണ് നെക്സ്റ്റ് ആണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഏറ്റവും നല്ലൊരു നെക്ക് ബാൻഡായി തോന്നിയ നെക്ക് ബാൻഡാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന നെക്ക് ബാൻഡ് അതാണ് റിയൽമിയുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇത് അണ്ടർ 2000 അല്ല 2000 2 99 അതായത് 2300 രൂപയാണ് പക്ഷേ ഉറപ്പായിട്ടും ഈ ഓഫർ സെയിൽസൊക്കെ വരുമ്പോൾ 2000 താഴെ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈനൊക്കെ നോക്കിയാൽ മതി ഇത് 2000 താഴെ കിട്ടുന്നുണ്ടെങ്കിൽ ഈവൻ ഈ പ്രൈസിലും കിട്ടുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് നെക്ക് ബാൻഡ്സ് ആണ് പ്രോപ്പർ നെക്ക് ബാൻഡ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ തൊടുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കംഫർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇഷ്യൂ ഒന്നും വരുന്നില്ല ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ റിയൽമിയുടെ യെല്ലോ കളറിലൊക്കെയാണ് ഇത് വരുന്നത് ഇതിലുള്ള നെക്ക് ബാൻഡ് സിലിക്കോൺ റബ്ബർ മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ സ്മൂത്ത് ആണ് ഫ്ലെക്സിബിൾ ആണ് നമുക്കിത് ഇങ്ങനെ ചുരുട്ടി എടുക്കാൻ പറ്റും അങ്ങനെ ഭയങ്കരമായ ഫ്ലെക്സിബിലിറ്റി ഇല്ല പക്ഷേ പോക്കറ്റിലേക്ക് ഇടാൻ ധാരാളമാണ് ഇതിൻ്റെ ഇയർബഡ്സ് ആണെങ്കിലും സിലിക്കോൺ ടിപ്പ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് അങ്ങനെ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല അത്യാവശ്യം അവിടെ ഇരുന്നോളും അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോ ഡൗട്ട് ഓൾമോസ്റ്റ് 18-20 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് അതായത് റിയൽമിൻ്റെ ഡാർട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളിത് 10 മിനിറ്റ് മാത്രം ചാർജ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം 10 മണിക്കൂർ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഓവറോൾ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു നെക്ക് ബാൻഡാണ് ഏറ്റവും വലിയ ഡ്രൈവർ സൈസ് ഉള്ള ഒരു നെക്ക് ബാൻഡ് കൂടിയാണ് 13
0.6 അതായത് 13.6 mm ഡ്രൈവർ വരുന്നുണ്ട്. ഹാൻഡ്സ് ഫ്രീ കോളിംഗ് വോളിയൂം കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മെറ്റാലിക് ലോക്ക് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മെറ്റാലിക് ലോക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡ് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യമായ ഒരു ഫീച്ചറാണ്, വളരെ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. നമ്മളൊരു നെക്ക് ബാൻഡ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ട് വരുന്നുണ്ട്. ഇതും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അതായത് വൺ ക്ലിക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇമ്പ്രസ്ഡ് ആണ്, അത്യാവശ്യം നല്ല നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. 100% നോയ്സ് ക്യാൻസലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്റ്റിൽ ഒരു 65-70% നോയ്സ് ക്യാൻസലേഷൻ, അതായത് നമ്മുടെ ഫാനൊക്കെ മൂന്നിലൊക്കെയാണ് കറങ്ങുന്നതെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അത് സ്പെഷ്യലി പാട്ടൊന്നും വരുന്നില്ല, വെറുതെ ഇട്ട് വെച്ചാലും ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഷൗമിയുടെ ആ ഒരു ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആണ് ഇതിലുള്ള നോയ്സ് ക്യാൻസലേഷൻ. ട്രാൻസ്പെറൻസി മോഡിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. LDAC ഓഡിയോ എൻകോഡിംഗ് ആൻഡ് ഹൈറസ് സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോൺ ഇത് സപ്പോർട്ട് ചെയ്യണം. അതായത് LDAC ഹൈറസും നിങ്ങളുടെ ഫോൺ വയർലെസ്സിലൂടെ സപ്പോർട്ട്, ബ്ലൂടൂത്തിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇവിടെ വർക്ക് ആവുള്ളൂ. സ്റ്റിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. IPX5 റേറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഓട്ടോ ഓൺ ഓഫിൻ്റെ ഫീച്ചർ, ആ ഒരു മാഗ്നറ്റിക് ലോക്ക് ഓട്ടോ ഓൺ ഓഫിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ലോ ലേറ്റൻസി ഗെയിം മോഡുണ്ട്. 88 MS ആണെന്ന് തോന്നുന്നു ആ ലോ ലേറ്റൻസി. സോ അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ്, വോളിയൂം റോക്കർ, ടൈപ്പ് സി ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫീച്ചർ റിച്ച്, നല്ല പ്രീമിയം ബിൽഡുള്ള ഒരു നെക്ക് ബാൻഡാണ്. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്, ഗുഡ് സൗണ്ട് ക്വാളിറ്റിയാണ്, അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. ഇതിലും ആ ഒരു ബേസ് ബൂസ്റ്റഡ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം ബേസ് ഉണ്ട്. പക്ഷേ ബേസ് ഉണ്ടെങ്കിലും മിഡും ട്രബിളും ഇങ്ങനെ സപ്രസ് ആവുന്നില്ല, അല്ലെങ്കിൽ അടക്കി ഇങ്ങനെ വെക്കുന്നില്ല. മിഡും ട്രബിളും വരുന്നുണ്ട്, പക്ഷേ ബേസ് ആണ് മെയിൻ. നമുക്കിത് മാറ്റാൻ പറ്റും. അതായത് റിയൽമി ലിങ്ക് എന്ന ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈവൻ ബട്ടൺ കൺട്രോൾസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് വേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ബേസ് ആണോ, ഡൈനാമിക് ആണോ, ബ്രൈറ്റ് ആണോ, അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതും എക്സ്ട്രാ ഫീച്ചറാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് 2000 രൂപയാണെങ്കിൽ ദി ബെസ്റ്റ് ആയിരിക്കും. സോ ഒരു 300 രൂപയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി, ഓഫ്ലൈൻ നോക്കിയാൽ മതി. പക്ഷേ ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും റിയൽമി ബഡ്സ് വയർലെസ് 2. പക്ഷേ വേറൊരു നെക്ക് ബാൻഡ് ഉണ്ട്, ഞാൻ സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് OPPO ENCO M31 ഉണ്ട്. ഞാൻ കുറേ തപ്പി കേട്ടോ, കിട്ടിയില്ല. കുറേ നോക്കി, എല്ലാ വെബ്സൈറ്റിലും നോക്കി, ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഓഫ്ലൈൻ നോക്കി, അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സോ കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ OPPO ENCO M32 വരുന്നുണ്ട്. ഇതിനെ വെല്ലുന്ന രീതിയിലുള്ള, അതായത് റിയൽമിയെ വെല്ലുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് അവിടെയും വരുന്നുണ്ട്. OPPO ENCO M31 അല്ലെങ്കിൽ M32. അതൊന്ന് അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്താൽ മതി. നമ്മൾ ഇന്ന് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഈ റിയൽമിയുടെ ഈ റിയൽമി ബഡ്സ് വയർലെസ് 2 ആണ് തോന്നിയത്. ഇനി നമുക്ക് 5 നെക്ക് ബാൻഡ്സിൻ്റെയും കോൾ ക്വാളിറ്റി നോക്കാം. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് JBL എൻഡ്യൂറൻസ് BT എന്ന വയർലെസ് ഹെഡ്സെറ്റിലൂടെ വരുന്ന വോയിസ് ആണ്. ഇങ്ങനെയുണ്ട് വോയിസ് ക്വാളിറ്റി, താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ബോട്ടിന്റെ റോക്കേഴ്സ് 255 Pro+ എന്ന വയർലെസ് ഹെഡ്സെറ്റിലൂടെ വരുന്ന വോയിസ് ക്വാളിറ്റി ആണ്. ക്ലാരിറ്റി ഉണ്ടോ, നല്ല രീതിയിൽ എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ, അതെല്ലാം താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വോയിസ് സോണിയുടെ WIC200 എന്ന വയർലെസ് ഹെഡ്സെറ്റിലൂടെ വരുന്ന വോയിസ് ആണ്. എങ്ങനെയുണ്ട് വോയിസ് ക്വാളിറ്റി, ഒരുപാട് നോയ്സ് വരുന്നുണ്ടോ, അതോ ക്ലാരിറ്റി ഉണ്ടോ, എങ്ങനെയുണ്ട് വോളിയൂം, അതൊക്കെ ജഡ്ജ് ചെയ്യുക, എന്നിട്ട് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഷൗമിയുടെ മീ നെക്ക് ബാൻഡ് പ്രോ എന്ന വയർലെസ് ഹെഡ്സെറ്റിലൂടെ വരുന്ന ഒരു വോയിസ് ക്വാളിറ്റി ആണ്. എങ്ങനെയുണ്ട് വോയിസ് ക്വാളിറ്റി, നോയ്സ് ഒക്കെ വരുന്നുണ്ട്, അതോ ഡിസ്റ്റർബൻസ് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, ഇതിന്റെ വോയിസ് ക്വാളിറ്റിനെ കുറിച്ചുള്ള നിങ്ങളൊരു ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നത് റിയൽമിയുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 എന്ന വയർലെസ് ഹെഡ്സെറ്റിലൂടെ വരുന്ന വോയിസ് ആണ്. എങ്ങനെയുണ്ട് വോയിസ് ക്വാളിറ്റി, ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ, താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു വീഡിയോന്റെ പുറകിലായിരുന്നു, കംപ്ലീറ്റ് ടെസ്റ്റിങ്ങും ഒക്കെ ആയിരുന്നു. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും വേണ്ടി ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിക്വസ്റ്റും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂ കമ്പാരിസൺ ലിസ്റ്റേ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് എക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.